നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തന്നെ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് പലരും തന്നെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും മഴയുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകൾ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മഴയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുന്നത്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയാൻ സാധ്യതയുണ്ട്. വരും മണിക്കൂറിൽ വടക്കൻ കേരളത്തിന്റെ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. കാറ്റും ശക്തമാകാനുള്ള സാഹചര്യമുണ്ട്. കേരളത്തിൽ കാലവർഷക്കാറ്റ് ശക്തമാകുകയാണ്. മലയോര മേഖലയും മഴ ശക്തമാണ്. രണ്ട് ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി കണ്ണൂർ ജില്ലയിലാണ് റെഡ് അലർട്ട് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. റെഡ് അലർട്ട് ഇന്ന് ഇടുക്കി കണ്ണൂർ ജില്ലയിൽ മാത്രമാണുള്ളത്. ഈ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭ്യമാകുന്നതിനെയാണ് അതിതീവ്ര മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ജില്ലയിലാണ്. 5-ാം തീയതി അതായത് നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലയിലാണ്. 6-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലയിലാണ് മഴ ഉള്ളത്. അതുപോലെ തന്നെ ഈ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭ്യമാകാനാണ് സാധ്യത ഉള്ളത്. എന്തായാലും യെല്ലോ അലർട്ട് അടക്കമുള്ളവ പ്രഖ്യാപിക്കുന്നുണ്ട്. മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ്. പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കുക. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യത്തിനും NDRF സംഘം അടക്കമുള്ളവ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വരുന്ന 5 ദിവസമാണ് കേരളത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2018 പ്രളയ സാഹചര്യം ആവർത്തിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ നരേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് വ്യാപകമായ മഴ എന്തായാലും തുടരുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ തെക്കൻ മധ്യ കേരളത്തിൽ വ്യാപകമായും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറിലും കനത്ത മഴ തുടരും. മലയോര മേഖലകളിലും തീരമേഖലയിലും അതിതീവ്ര ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. ഉച്ചയ്ക്ക് ശേഷം വടക്കൻ ജില്ലകളിലെ കൂടുതൽ ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ റവന്യൂ മന്ത്രി ഇന്ന് അല്പസമയം മുൻപ് ഒരു യോഗം ചേർന്നിരുന്നു. കളക്ടർമാർ, ഈ RDOമാർ, അതുപോലെ തന്നെ തഹസിൽദാർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജില്ലയിൽ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും നാളെ കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഇതുവരെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. വരും മണിക്കൂർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായാലും അത് ആ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.